ബിഗ് ബോസിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ചില പെൺകുട്ടികൾ കിടന്നു കൊടുത്തു, അല്ലെങ്കിൽ ചില പെൺകുട്ടികൾ സാമ്പത്തിക ഇടപാടിന് തയ്യാറായി, അത് ആൺകുട്ടികളും ഇങ്ങനെ ചെയ്തു എന്ന് പറയുന്നു. അഖിൽമാരാണ് കാര്യം പറഞ്ഞത്. പറഞ്ഞതിന് പിറ്റേ ദിവസം മുതൽ വലിയ രീതിയിൽ ചർച്ചയായി. ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന പഴയ പെൺകുട്ടികളൊക്കെ വലിയ രീതിയിൽ പ്രശ്നം ഉണ്ടാക്കി വന്നു. എന്നാൽ ഈ ഒരു കാസ്റ്റിംഗ് കൗച്ച് നേരിടേണ്ടി വന്നിട്ടുള്ള രണ്ട് മൂന്നാല് പെൺകുട്ടികൾ ലൈവുമായിട്ട് വന്നു. ബാക്കിയുള്ള പെൺകുട്ടികൾ എന്തുകൊണ്ട് വരുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അവർ ഇപ്പോൾ ചെയ്ത ഈ ഒരു കാര്യം അതൊരു അഡ്ജസ്റ്റ്മെന്റാണ്. അത് കിടന്നു കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ സാമ്പത്തിക ഇടപാട് അങ്ങനെ അങ്ങനെ, അത് അവര് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിന് പുറത്ത് ചെയ്തൊരു സാധനമാണ്. ഇനി നാളെ ഭാവിയിൽ മീറ്റും കൂറ്റും ഒക്കെ ആയിട്ട് വരുമെന്ന് അറിയില്ല. എന്തായാലും ശ്രീലക്ഷ്മി അറക്കൽ പറയുന്ന ഒരു കാര്യമുണ്ട്, അവർ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോ പ്രത്യക്ഷത്തിൽ ഇതിനെ എതിർത്ത് പറഞ്ഞ ചില പെൺകുട്ടികൾ, ചില കോണ്ടസ്റ്റൻസ് ഇവരെ വിളിച്ചിട്ട് എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. എന്തായാലും സ്മാർട്ട് പിക്സ് വീഡിയോയിൽ അവർ കൊടുത്ത ഒരു ഇന്റർവ്യൂവിന്റെ കഷ്ണം ഞാനത് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. വിളിച്ച് പറഞ്ഞ വിഷയത്തോട് വിഷയം ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. തീർച്ചയായിട്ടും വളരെ ഗൗരവമായിട്ടുള്ള ഒരു വിഷയമാണ്. ഞാൻ പറഞ്ഞല്ലോ മീറ്റു ആയിട്ട് നാളെ വരും സാധ്യതയുണ്ട്. കാരണം ഇന്ന് കിടന്നു കൊടുത്ത പെൺകുട്ടികൾ അവസരം കിട്ടാൻ വേണ്ടി കൊടുക്കുന്നു. അവസരം കിട്ടിയതിന് ശേഷം ചിലപ്പോൾ കുറച്ചു കാലം മുന്നോട്ട് പോയി പിന്നെ ആ ഒരു സാധനം തകർച്ചയിലേക്ക് വരുമ്പോൾ ഭാവിയിൽ വഴിമുട്ടുന്ന അവസ്ഥയിൽ വീണ്ടും അതേ വഴിയിൽ പോകാൻ സാധ്യതയില്ല. അപ്പോൾ വഴി തെറ്റിപ്പോവാതിരിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ അത് നേർവഴിക്ക് പോവുക. അഖിൽമാരാർ ഈ ഒരു സംഭവം പറഞ്ഞപ്പോൾ പല ആളുകൾ അദ്ദേഹത്തിനെ കളിയാക്കി. ഇതിലുള്ള കോണ്ടസ്റ്റൻസുകൾ തന്നെ അഖിൽമാരാരെ കുറ്റം പറഞ്ഞു. ഇതിലേക്ക് വരുന്ന പെൺകുട്ടികളൊക്കെ ഇങ്ങനെയാണ് എന്ന രീതിയിലൊക്കെ വളച്ചൊടിക്കാൻ പല ആളുകളും ശ്രമിച്ചു. പക്ഷെ ഒരിക്കലും അഖിൽമാരാർ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പെൺകുട്ടികൾ ഇതിലേക്ക് വരുന്ന സമയത്ത് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാവാതിരിക്കാൻ മുൻകരുതലിന് വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഒരു കേസും കാര്യങ്ങളൊക്കെ കേസായിട്ടല്ല, ഇതിപ്പോ ബിഗ് ബോസിൽ നിന്ന് തന്നെ ഒരു അന്വേഷണം ഉണ്ടായിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞെങ്കിൽ പോലീസിന് സ്വമേധയാ കേസെടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു വിഷയമാണ്. എന്തായാലും ശ്രീലക്ഷ്മി അറക്കൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പല പെൺകുട്ടികൾ അഖിൽമാരാറെ എതിർത്തിട്ടുണ്ട്. അവരെല്ലാം അഖിൽമാരാറിനെ ആ അഖിൽമാരാറിനെ എതിർത്ത പല ആളുകളും ശ്രീലക്ഷ്മിയെ വിളിച്ചിട്ട് ഇങ്ങനെ കാര്യം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ പുറത്ത് വന്നിട്ട് ബിഗ് ബോസ് കാസ്റ്റിംഗ് കൗച്ച് ഇല്ലെന്ന് പറഞ്ഞ ആൾക്കാർ എന്നൊരു പേഴ്സണൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടുള്ള ആൾക്കാർ, അതായത് ഇപ്പൊ പുറത്തു ആൾക്കാരുണ്ടല്ലോ, പുറത്തുനിന്ന് അഖിൽമാരാർ തെറ്റാന്ന് പറഞ്ഞ ആൾക്കാർ വരെ എന്നോട് പറഞ്ഞു ബിഗ് ബോസ്. അതാണ് എനിക്ക് അവരുടെ തപ്പ ഇഷ്ടമില്ലാതെ. അഖിൽമാരാർ അങ്ങനെ പറഞ്ഞുകൊണ്ട് അത് അഖിൽമാരാറായതുകൊണ്ട് ആ വിഷയം ഇല്ലാതാവുന്നില്ല. ആ വിഷയം അവിടെയുണ്ട്. പക്ഷേ അഖിൽമാരോട് താല്പര്യം ഇല്ലാത്ത കാര്യം എന്ന് പറഞ്ഞാൽ ആ വിഷയത്തെ അയാൾ ഫോക്കസ് ചെയ്യുമ്പോൾ അയാൾ അയാളെ ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്യും. അവർക്ക് അഖിൽമാരാറോട് ഒരു ചെറിയ ദേഷ്യമുണ്ട്. ആ ഒരു സംഭവം ശരിയാണ്, അഖിൽമാരാർ ചിലപ്പോൾ സ്വന്തം കാര്യം ബൂസ്റ്റ് ചെയ്യാൻ ശ്രമിക്കും. കാരണം അയാളെ പ്ലാറ്റ്ഫോം ആണ്, അയാൾ അയാളുടെ ചാനലിലാണ് കാര്യം പറയുന്നത്, അയാൾ അയാളെ ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്, നമുക്ക് തെറ്റൊന്നും പറയാൻ പറ്റില്ല. സെൽഫ് പ്രൊമോട്ട് ചെയ്യണപ്പോൾ നമ്മളടക്കം തന്നെയല്ല ചെയ്യുന്നത്. ഒരു ഞാനൊരു വീഡിയോ ഇട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ ഷെയർ ചെയ്യണം, എനിക്ക് ഷെയർ ചെയ്തരുന്ന ആളൊന്നുമില്ല, നമ്മൾ തന്നെ ചെയ്യണം, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ കേട്ടില്ലേ, ഇതിൽ വീഡിയോ ഇട്ട് വന്ന കുറേ പെൺകുട്ടികൾ ഇവരെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ചിരിച്ചും കളിച്ചൊക്കെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ കയറി പറ്റാം. പക്ഷെ ഇവർക്ക് അതിൽ സെലക്ഷൻ കിട്ടാത്ത എന്തുകൊണ്ടാണെന്നുണ്ടെങ്കിൽ, ഇവർ എന്ത് കാര്യവും വിളിച്ച് പറയുന്ന ഒരു പ്രകൃതക്കാരിയാണ്. അപ്പം എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടെങ്കിൽ അത് വിളിച്ച് പറയും. ആ ഒരു പേടി കൊണ്ടാവാം ഒരു പക്ഷേ ബിഗ് ബോസ് ഇവർ എല്ലാ സീസണിലും ഇവരെ ക്ഷണിക്കപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. പിന്നെ എന്തൊക്കെ കാരണം കൊണ്ട് ഇവർ പുറത്താവുന്നു എന്ന് പറയുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാസ്റ്റിംഗ് കോച്ച് എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ബിഗ് ബോസുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ, ചില പെൺകുട്ടികൾ അങ്ങനെ ചെയ്തു കൊടുത്തു എന്ന് പറയുന്നുണ്ട്. ആരാണ് എന്താണ് എന്ന് കൃത്യമായിട്ട് ഒരു കാര്യം പുറത്തു വന്നിട്ടില്ല. അഖിൽമാരാർ തെളിവ് സഹിതം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ആ ഇരയാക്ക പെൺകുട്ടികളൊക്കെ അദ്ദേഹത്തിന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതൊക്കെ പുറത്തു വിട്ട് കഴിഞ്ഞാൽ നാളെ ഭാവിയിൽ ആ പെൺകുട്ടികളുടെ ഭാവി ഇല്ലാതാവും എന്നുള്ളതാണ്. അവർക്ക് നേരിടേണ്ടി വന്ന എന്താണ്, ഇങ്ങനെ ഒരു സമീപനം ഉണ്ടായപ്പോൾ എസ്കേപ്പ് ആയി, അവർ രക്ഷപ്പെട്ടു അല്ലെ, അത്രയല്ലേ ഉള്ളൂ. അപ്പൊ അവരുടെ എല്ലാവരുടെയും ഡീറ്റെയിൽസും കാര്യങ്ങളും പുറത്തേക്ക് ഇട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ ബുദ്ധിമുട്ടാണ്. അവർ ഇരയാക്കപ്പെട്ടു, അവർക്കതിൽ നണക്കിടുന്നുണ്ട്, അത് പുറത്തറിയിക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് വരാത്തത്. പല ആളുകൾക്കും ആ ഒരു ബോൾഡ്, ആ ഒരു ബോൾഡ്നെസ് ഇല്ല എന്നുള്ളതിൻ്റെ പേടി കൊണ്ടാണ്. നമ്മുടെ സമൂഹം അങ്ങനെയാണ്. പക്ഷേ ഇതിൽ കിടന്നു കൊടുത്തു അല്ലെങ്കിൽ സാമ്പത്തിക ഇടപാട് നടത്തി എന്ന് പറയുന്ന കോണ്ടസ്റ്റൻസിൻ്റെ വിവരങ്ങൾ പുറത്തു വിട്ടാലും എന്താ അവസ്ഥ, നാളെ ഭാവിയിൽ അവരെന്ത് ചെയ്താലും ആ ഒരു രീതിയിൽ നാട്ടുകാർക്കാണ്. അപ്പോൾ അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും പുറത്ത് വിടാതിരിക്കുന്നത് നല്ലത് തന്നെയാണെന്നാണ് എനിക്കും തോന്നിയിട്ടുള്ളത്. അവർക്ക് തന്നെ അതൊരു കുറ്റബോധമായി തോന്നുന്നുണ്ടെങ്കിൽ നാളെ ഏതെങ്കിലും ഒരു പെൺകുട്ടി ഇങ്ങനെ പോകുമ്പോൾ അത് തിരുത്തുക, അതായത് അങ്ങനെ എന്തെങ്കിലും സമീപനം ഉണ്ടായാൽ അപ്പോൾ തന്നെ പണി കൊടുത്തോളൂട്ട എന്ന് പറയാലോ. അപ്പോൾ ബിഗ് ബോസിൽ നടക്കുന്ന കുറേ തെറ്റേറ്റത്തിനെ കുറിച്ചിട്ട് ഇപ്പോൾ ഡീറ്റെയിൽസ് കിട്ടിയില്ലേ. അപ്പോൾ ലാലേട്ടൻ്റെ ഇതിനെക്കുറിച്ച് തന്നെ ഫിറോസ് പറഞ്ഞൊരു വീഡിയോകൾ കണ്ടിട്ടുണ്ടാവും. വളരെ മോശപ്പെട്ട രീതിയിൽ മോഹൻലാലിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത്, അത് പണം വാങ്ങി എന്തും ചെയ്യുന്നൊരവസ്ഥയിലേക്ക് ലാലേട്ടൻ മാറിയതെന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ നമ്മളുടെ കിടിലൻ ഫിറോസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ബിഗ് ബോസ് കൃത്യമായിട്ട് എന്താണ് സ്ക്രിപ്റ്റഡ് ആണ് എന്നാണ് പറയുന്നത്. ഇതെല്ലാം ഞാൻ അന്ന് പറഞ്ഞപ്പോൾ ഒരാളും വിശ്വസിച്ചില്ലല്ലോ. ഈ സംഗതിക്ക് നമ്മൾ സ്ക്രിപ്റ്റ് ഇല്ല, സ്ക്രിപ്റ്റ് ഇല്ല എന്ന് ഇവരിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ദൃശ്യം സിനിമയിൽ ലാലേട്ടൻ ഓഗസ്റ്റ് എന്ന് പറയുന്നത് പോലെ നമ്മളെ രജിസ്റ്റർ ചെയ്യിക്കുന്നത് അങ്ങനല്ല. ഇതിനൊരു റിട്ടേൺ സ്ക്രിപ്റ്റ് ആണ് ഇല്ലാത്തത്. പക്ഷേ ഈ പ്രോഗ്രാമിന് സത്യത്തിൽ ഒരു പ്ലാനുണ്ട്. ആര് ജയിക്കണം എന്ന് അവർ തീരുമാനിക്കും. അവർ തീരുമാനിക്കും. നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പി ആർ കമ്പനിക്ക് കൊടുത്തിട്ട് പി ആർ കമ്പനിയെ കൊണ്ട് നമ്മുടെ പേര് ഇങ്ങനെ ബൂസ്റ്റ് ചെയ്യിപ്പിച്ചോണ്ടിരുന്നാൽ സോഷ്യൽ മീഡിയയിൽ നമ്മൾ വൈബ് ആയാൽ അവർ തന്നെ ചെയ്യും. അതല്ല എങ്കിൽ അത് പലപ്പോഴും ഈ പറഞ്ഞതുപോലെ ചെയ്യിപ്പിക്കാനുണ്ട്. ഓക്കെ,
മിക്കവാറും ഒരു കോണ്ടസ്റ്റൻസിനെ എല്ലാവരും ഒരു ആ ഒരു നേരിൽ കണ്ടോണ്ടിരിക്കുന്നത്. അവർ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് കഠിന കഠിനം പണിയെടുത്തോണ്ടിരിക്കുന്നത്. ജാസ്മിന് റസ്മിനൊക്കെ ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്കത് കൃത്യമായിട്ട് അറിയാൻ കഴിയും. അവർ നല്ല രീതിയിൽ അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാണ്. കാരണം അത്രയധികം വൃത്തികേടുകൾ അവിടെ കാണിച്ചു കൂട്ടിയിട്ട് അവരെ നിലനിർത്തി പോകുന്നുണ്ട്. പുറത്തുള്ള കാര്യങ്ങൾ അറിയുന്നു, അങ്ങനെ മറ്റുള്ള കുറേ കാര്യങ്ങൾ, വൃത്തിയില്ലായ്മയുണ്ട്, അടി കൂടുന്നതുണ്ട്, തെറി പറയലുണ്ട്. ഒരു മനുഷ്യനോട്, വയസ്സിൽ മൂത്ത ഒരാളോട് പോലെ എടാ പട്ടി തെണ്ടി എന്നൊക്കെ വിളിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ട്. ഇപ്പൊ റസ്മിന് കഴിഞ്ഞ ദിവസം ജാസ്മിനുമായി തമ്മിൽ ഒരു ചെറിയ വിഷയം ഉണ്ടായില്ലേ, ആ വിഷയത്തിൽ ഉണ്ടായ ഒരു ചെറിയ ക്ലിപ്പിങ്ങിലോ ആ വിഷയത്തിൽ ഒരു തെറി പറയുന്നുണ്ടെന്ന് കേട്ടത്. എരുതിയിൽ എണ്ണ ഒഴിക്കാതെ പോട എന്നാണ് വിളിക്കുന്നത് അല്ലെ. അപ്പോ റസ്മിനും ഈ ഒരു കാര്യം പറഞ്ഞു, എനിക്ക് തോന്നണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരനൊക്കെ ജയിപ്പിച്ചിട്ട് കൊണ്ടുവന്നിട്ടുള്ള പ്ലാനോ ടോപ്പ് ഫൈവിലെങ്കിലും എത്തിക്കാനുള്ള പരിപാടി ഉണ്ടാവും, അത് ഉറപ്പാണ്. കാരണം ഇവരൊക്കെ എന്ത് കണ്ടസ്റ്റന്റ് ആണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. പിന്നെ കിടിലൻ ഫിറോസ് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, ഇതൊന്നും അല്ല അഖിൽമാരർ പറഞ്ഞതൊന്നും അല്ല, അതിന്റെ മുകളിലും ഏഷ്യാനെറ്റിലകത്തും കുറച്ച് കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്നാണ്. ബിഗ് ബോസിനെ സംബന്ധിച്ച് അതിനകത്തെ പിന്നെ സ്ത്രീകൾ ഇങ്ങനെ പറഞ്ഞ പോലെ അങ്ങനെ പ്രശ്നമുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും എന്നെ സംബന്ധിച്ച് എനിക്കറിയില്ല, നേരിട്ട് അറിയാവുന്ന കാര്യമല്ല. പക്ഷേ വീട്ടിലിരിക്കുന്നവരോട് വിലപേശുന്ന, വീട്ടിലിരിക്കുന്ന സ്ത്രീകളുടെ ഫോൺ നമ്പറിൽ വിളിച്ച് പ്രശ്നമുണ്ടാക്കുന്നതിനെ കുറിച്ച് എനിക്ക് നേരിട്ട് അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഏഷ്യാനെറ്റിനെ അറിയിച്ചിട്ട് പോലും ഒരു നടപടിയും ആ കാര്യത്തിലുണ്ടായില്ല. അങ്ങനെ ഒരു കാര്യം നടന്നത് നമുക്കറിയില്ല. അപ്പോൾ അത് കിടലം ഫിറോസ് തന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് പറയണം. വീട്ടിലിരിക്കുന്ന സ്ത്രീകളെ വിളിച്ച് ശല്യം ചെയ്ത് എന്തൊക്കെ വൃത്തികേടുകൾ പറഞ്ഞു എന്ന് പറയുന്നു. അപ്പോൾ ഈ ഒരു ബിഗ് ബോസ് എന്ന പരിപാടിയിൽ ഒരുപാട് നാറിത്തരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് ഏകദേശം മനസ്സിലായല്ലോ. അപ്പോൾ ഇതാണ് അവസ്ഥ. ഇപ്പോൾ ഒരുപാട് പെൺകുട്ടികൾ പറയാൻ മടിച്ചു നിൽക്കുകയാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന്. ഒരുപാടല്ല, കുറച്ച് പെൺകുട്ടികൾ ഇതിന് തയ്യാറായിട്ട് നിന്നിട്ടുണ്ടും എന്ന് അറിയുന്നു. ചില കോണ്ടസ്റ്റൻസ് ഒക്കെ പിന്നീട് യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയപ്പോൾ അവർക്ക് ബിഗ് ബോസിനകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ മറ്റുള്ള ആളുകൾ അറിയുന്നതിന് മുന്നേ കിട്ടുന്നു. അങ്ങനെ പലതരത്തിലുള്ള സംശയ ദൃഷ്ടിയിലുള്ള ആളുകൾ ഈ ഒരു പരിപാടിയിൽപ്പെട്ട്. അഖിൽമാരാർ എന്തായാലും വായടച്ചിട്ടുണ്ട്, നിർത്തി. ഇപ്പൊ അതിനെക്കുറിച്ച് ഇനിയൊന്നും സംസാരിക്കില്ല എന്നാ പറയുന്നത്. അത് ഭാവിയിൽ ഇനി എന്തെങ്കിലും ഒരു അപ്ഡേഷൻ വരുമ്പോൾ അദ്ദേഹം സംസാരിക്കും. അപ്പോൾ എല്ലാം കൊണ്ടും ചീഞ്ഞ കോഴിമുട്ട തറയിൽ വീണ് പൊട്ടിയ അവസ്ഥയാണ് ബിഗ് ബോസിന്റെ അവസ്ഥ. വരും ദിവസങ്ങളിൽ ആ ഒരു മുട്ടകൾ ചീഞ്ഞ് 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 അവിടെ നിൽക്കാൻ പറ്റാത്ത രീതിയിലാവും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട.